ഛത്തീസ്ഗഡിലെ രാജ്നന്ദ്ഗാവ് എന്ന മണ്ഡലം ശ്രദ്ധേയമാകുന്നത് മുഖ്യമന്ത്രി രമൺ സിംഗ് മത്സരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, മൂന്ന് പതിറ്റാണ്ട് രമൺ സിംഗിനൊപ്പം ഒരേ കൊടി പിടിച്ച് നടന്ന ബി ജെ പി മുൻ ദേശീയ ഉപാധ്യക്ഷ കരുണാ ശുക്ലയാണ് കോൺഗ്രസ് ടിക്കറ്റിൽ ഇവിടെ രമൺ സിംഗിനെ നേരിടുന്നത്. മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ അനന്തരവൾ കൂടിയായ കരുണയ്ക്ക് ബി ജെ പി വോട്ടുകളിൽ കാര്യമായ സ്വാധീനം ചെലുത്താനാവുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. തുൾസിപൂരിലെ ലേബർ കോളനി റോഡിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആഘോഷത്തോടെയുള്ള പ്രചാരണം മുന്നേറുകയാണ്. 5 വർഷം മുമ്പ് വരെ ഇവർ സ്വപ്നം പോലും കണ്ടിരിക്കാനില്ലാത്ത കാഴ്ചകൾ. 15 കൊല്ലമായി അധികാര കസലിലിരിക്കുന്ന രമൺ സിംഗിനെ ഏത് വിധേനയും പറഞ്ഞേക്കാൻ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് കരുണാ ശുക്ലയെയാണ്. ഒരു കാലത്ത് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ ബി ജെ പി പരിഗണിച്ച നേതാവ്. എ ബി വാജ്പേയി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചതോടെ പാർട്ടി കരുണയെ തീർത്തും അവഗണിച്ചു. ഈ ഒറ്റപ്പെടലാണ് കരുണയെ 2013 കോൺഗ്രസിന്റെ പാളയത്തിലെത്തിച്ചത്. പാർട്ടിയിൽ തന്നെ ഒന്നുമല്ലാതാക്കിയ രമൺ സിംഗിനെ നേരിടുമ്പോൾ ഒരു പകവീട്ടിലിന്റെ മധുരം കൂടി ഈ മത്സരത്തിനുണ്ട്. ബി ജെ പി മേ ഇത്ര കറപ്ഷൻ ഹോഗ്യ, ബി ജെ പി മേ ആദർശ് ബദൽ ഗേ, ബി ജെ പി കെ ആദർശ് അടൽ ഓർ അഡ്വാനി നീ രേ, അഡ്വാനി ജി കാ കിത്ന അപമാൻ കിയ ജാ രാ ഹേ ആപ് ദേഖ് രേ ഹേ, ഓർ രമൺ സിംഗ് ജി കെ ഭ്രഷ്ടാചാർ, രമൺ സിംഗ് ജി നേ അപ്നാ ചാൽ ചരിത്ര ഓർ ചെഹ്ര ജോ ബദൽ ദിയ, യേ ബഹുത് സേ കാരണ ഥേ. എ ബി വാജ്പേയിയുടെ അനന്തരവൾ എന്ന ലേബലും പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് കരുണാ ശുക്ലയുടെ പ്രചാരണം. കഴിഞ്ഞ 2 തവണയും 30,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം രമൺ സിംഗ് നേടിയിരുന്നു. അജിത് ജോഗിയുടെ ജനതാ കോൺഗ്രസും മത്സരിക്കുന്നതോടെ ത്രികോണ മത്സര ചൂടിലാണ് ഈ മണ്ഡലം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പ്രയോജനാതീതം. രാജ്നന്ദ്ഗാവിൽ നിന്നും ക്യാമറമാൻ മനു സിദ്ധാർത്ഥിനൊപ്പം സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.